ആ നിലപാടുകളിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ വീടിന്റെ അകത്ത് നമ്മുടെ ഭാര്യമാരിലും മക്കളിലും ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ. പൊതുവെ നമുക്കറിയാം, നാട്ടിലെ പൊതുവെ കേരളത്തിന്റെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം ഒരു ചായ, ഒരു കട്ടൻ അല്ലെങ്കിൽ ഒരു പാൽച്ചായ കിട്ടിയിരിക്കണം. ആ ചായ കിട്ടിയാലേ രാവിലത്തെ പത്രവായന നടക്കൂ. അതേപോലെ തന്നെ പ്രാഥമിക കർമ്മങ്ങൾ പോലും ചില ആളുകൾക്ക് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ കട്ടൻ അല്ലെങ്കിൽ ഈ പാൽച്ചായ കിട്ടിയിരിക്കണം. മനസ്സിലായി? ഏതായാലും കല്യാണം കഴിഞ്ഞ് 10 അല്ലെങ്കിൽ 5 10 വർഷം ആയി നീ കൂട്ടിക്കോ, ഈ 10 വർഷം കൃത്യമായി ഭാര്യ എന്ത് ചെയ്തിരുന്നു, ഭർത്താവിന് നിസ്കാരം കഴിഞ്ഞ് വന്ന സമയത്ത് എന്ത് ചെയ്യും, ചായ കൊടുക്കും. മനസ്സിലായില്ലേ? ഒരു ദിവസം എന്ത് ചെയ്യും, മറന്നുപോയി. ഒരു ദിവസം മറന്നുപോയി, 7 മണിയായി, ഇയാൾ ഇങ്ങനെ നോക്കിയിരു, പത്രം ഇങ്ങനെ പിടിച്ച്, പത്രം വായിക്കണമെങ്കിൽ എന്ത് വേണം, ഇങ്ങനെ ഒന്ന് ഓർത്തിട്ട് വേണം പത്രം തുറക്കാൻ. 7 ആയി 7 5 ആയി 7 10 ആയി ഇപ്പൊ വരും എന്നുള്ളത് ആര് കാത്തിക്കാണ്, ഇയാൾ കാത്തിക്കാണ്, ഇപ്പൊ ചായ വരും. ഒരു 7 കാലായപ്പോ പണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ച കാര്യമുണ്ടല്ലോ, ഏതാ ക്ഷമിക്കണം, സഹിക്കണം, ഒക്കെ ആര് മറന്ന്, ഇയാള് മറന്നു. പിന്നൊരു വിളിയായിരിക്കും 7 കാലം, ഡേയ് എവിടെ ചായ നോക്കും. അപ്പോഴാണ് ഈ പെണ്ണിന് ബോധം വരും, പഠിച്ചോനെ ഞാൻ ചായ കൊടുത്തിട്ടില്ലല്ലോ. യഥാർത്ഥത്തിൽ ബോധപൂർവം കൊടുക്കാത്തതല്ല, മറിച്ച് എന്താ, അന്ന് മറന്നുപോയതാണ്. പെട്ടെന്ന് അടുക്കളയിൽ പോയി പെട്ടെന്നൊരു ചായ ഉണ്ടാക്കി കൊടുത്തു, ചായ വായിലേക്ക് വെക്കൽ ഒരൊറ്റ കളയലാണ് പുറത്തേക്ക്. 10 കൊല്ലമായി ചായ ഉണ്ടാക്കാനോ, ഇതുവരെ ചായ ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടില്ല, ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കലെന്ന്. ഇവൾക്ക് എന്നിട്ടും സംഗതി പിടുത്തം കിട്ടുന്നില്ല. വൈകിയത് ശരിയാണ്, ചായ കൊടുക്കാൻ വൈകി പോയി എന്നുള്ളത് എന്താണ്, ശരിയാണ്. പിന്നെ ഈ രണ്ടാമത് ചായ കൊടുത്തു കഴിഞ്ഞപ്പോഴുള്ള പ്രശ്നം എന്താ, നേരെ അടുക്കള പോയി ബാക്കിയുള്ള ചായ കുടിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ചായ എന്തില്ല, മധുരമില്ല. കാരണം ഈ വെപ്രാളത്തിൽ തിരക്കിൽ ചായ ഉണ്ടാക്കിയപ്പോ എന്ത് മറന്നുപോയിന്, ആ പഞ്ചസാര ഇടാൻ മറന്നുപോയി. സംഗതി മനസ്സിലായില്ലേ? ഒരു ചായ മനഃപൂർവ്വം വൈകിയതല്ല, പക്ഷെ അന്ന് വൈകിപ്പോയതാണ്. രണ്ടാമത് ചായ ഉണ്ടാക്കി കൊടുത്തപ്പോ അതിലൊരു അബദ്ധം ആർക്കുണ്ടായി, ഭാര്യക്കുണ്ടായി. ഞാൻ പറഞ്ഞ വെച്ചാല് ആ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അന്ന് രാവിലെ മുതൽ കിട്ടിയത് മുഴുവനും നെഗറ്റീവ് സ്ട്രോക്കാണ്. പിന്നെ അന്നത്തെ ദിവസം ചെയ്യുന്ന പണി മുഴുവൻ അബദ്ധമായിരിക്കും, പൊട്ടത്തറായിരിക്കും. സർപ്പ് കൊണ്ടിരിച്ചല്ല, സോപ്പ് കൊടി കൊണ്ടിട്ട് പിന്നെ അരക്കുന്നതിലേക്ക് ഇടും. അങ്ങനെ എന്തൊക്കെ അബദ്ധങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ അബദ്ധങ്ങളൊക്കെ എന്ത് ചെയ്യും, ആ പണി ചെയ്യും. കാരണം രാവിലെ കിട്ടുന്ന സ്ട്രോക്ക് ഉണ്ടല്ലോ നെഗറ്റീവ് ആണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ എന്താകും, പ്രശ്നമാകും. ഇതാണ് വീട് നമ്പർ 1, രാവിലെ കിട്ടേണ്ട ചായയും ഭാര്യയുടെ മറവിയും. വീട് നമ്പർ 2, അവിടുത്തെ വിഷയം എന്താ, സെയിം കഥയാണ്, രാവിലെ കിട്ടേണ്ട ചായയും ഭാര്യയുടെ മറവിയും. ഇപ്പൊ നമുക്ക് ആദ്യത്തെ സ്ട്രോക്ക് എന്താണ്, ആദ്യത്തെ സ്ട്രോക്ക് ഏതാ, നെഗറ്റീവ്. ഇതേ കാര്യം നമുക്ക് പോസിറ്റീവ് ആക്കി മാറ്റാൻ പറ്റും. 7 മണിക്ക് കിട്ടേണ്ട ചായ, ഇയാള് പത്രം കുടിച്ചിട്ട് ഇരിക്കുകയാണ്, 7 5 ആയി 7 10 ആയി ചായയില്ല. ആദ്യത്തെ ആള് ചെയ്തെന്താ, 7 കാല് കഴിഞ്ഞപ്പോ അയാള് പണ്ട് പഠിച്ചതൊക്കെ മറന്ന്, മദ്രസയിൽ നിന്ന് പഠിച്ചതൊക്കെ ആര് മറന്ന്, ഇയാള് മറന്ന്, ഇയാള് പൊട്ടിത്തെറിച്ച്. രണ്ടാമത്തെ ആൾക്ക് ഇതേ കേസാണ്, 7 കാല് വരെ കാത്തിരുന്നു. ആദ്യത്തെ ആള് ചെയ്തത് പൊട്ടിത്തെറിക്കലാണ്, രണ്ടാമത്തെ ആള് ചെയ്തവണ് എന്താ, ഫാത്തിമ സമയം 7 കാലായല്ലോ, നമ്മളെ ചായ വന്നിട്ടില്ലല്ലോ. വ്യത്യാസമുണ്ടോ? അപ്പൊ തന്നെ ഫാത്തിമ പടച്ചോനെ ഞാനിന്ന് ചായ കൊടുത്തിട്ടില്ലല്ലേ,
പെട്ടെന്ന് പോയി അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കി, സോറി കേട്ടോ ഞാൻ മറന്നു പോയതാണ്, അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറഞ്ഞ് ചായ കൊടുത്തു. അയാള് നല്ല ഉഷാറില് ചായ വാങ്ങി. ചായ കുടിക്കാൻ നേരത്ത് ഫാത്തിമ ഇങ്ങോട്ടൊന്ന് വന്നേ, ഈ ചായ ഒന്ന് നീ കുടിച്ചു നോക്കിയേ. ചായ അയാൾ കുടിച്ചു നോക്കുമ്പോ സംഭവം എന്താ, പഞ്ചസാരയില്ല. പഠിച്ചോനെ ഞാൻ തിരക്കിൽ ഉണ്ടാക്കിയത് ഇപ്പം പഞ്ചസാര ഇട്ട് തരാന്ന് അറിയാം. അതിനെ കൊണ്ടിട്ട് എന്ത് ചെയ്യും, പഞ്ചസാര ഇട്ട് തിരിച്ചു കൊണ്ടുകൊടുക്കും. ഈ ഭാര്യക്ക് അന്ന് കിട്ടിയത് എന്താ, രാവിലെ തന്നെ എന്താ പോസിറ്റീവ് സ്ട്രോക്കാണ്. മനസ്സിലായില്ലേ? ഒരേ സംഭവം, അത് വ്യത്യസ്ത രീതിയിലുള്ള പ്രതികരണമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മക്കളെ വളർത്തുന്ന വിഷയത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ നെഗറ്റീവ് സ്ട്രോക്ക്, നെഗറ്റീവ് എനർജി ആണെങ്കിൽ കുട്ടികളുടെ ജീവിതം മുരടിച്ചു മുരടിച്ചു പോകും. അവരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ട് പിന്നെ അവരുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എന്ത് ചെയ്യും, മക്കൾ മുരടിച്ചു പോകും എന്നുള്ളതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതറിയോ, നാം എന്ത് പറഞ്ഞു എന്ത് ചെയ്തു എന്നതിനേക്കാൾ പ്രാധാന്യമാണ് എന്ത്, എന്താ നാം എങ്ങനെ പറഞ്ഞു എങ്ങനെ ചെയ്തു എന്നുള്ളത്. എന്റെ വ്യത്യാസം എനിക്ക് മനസ്സിലാണ്ടല്ലോ. നാം എന്ത് പറഞ്ഞു എന്ത് ചെയ്തു എന്നതിനേക്കാൾ പ്രാധാന്യമാണ് ഒരു കാര്യം നാം എങ്ങനെ പറഞ്ഞു എങ്ങനെ ചെയ്തു എന്നുള്ളത്. ഒരു രാജാവിന് സ്വപ്നം കണ്ട കഥയുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. രാജാവ് ഒരു സ്വപ്നം കണ്ട്, ആ സ്വപ്നം അതിന്റെ വ്യാഖ്യാനം അറിയാൻ വേണ്ടി സ്വപ്ന വ്യാഖ്യാതാക്കളെ സമീപിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. രാജാവ് കണ്ട സ്വപ്നം പറഞ്ഞപ്പോ ആ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ രാജാവ് എന്ത് ചെയ്യും, കൊല്ലപ്പെടും. രാജാവ് കൊല്ലപ്പെടും. ഇത് ആരോടാ പറയുന്നത്, രാജാവിനോടാ പറയുന്നത്. രാജാവിനെ സഹിക്കോ ഇല്ല. രാജാവ് എന്ത് ചെയ്ത്, സ്വപ്ന വ്യാഖ്യാതവിനെ കൊന്നു എന്നാണ്. രണ്ടാളെ കൊണ്ടുവന്നു, മൂന്നാളെ കൊണ്ടുവന്നു. സത്യത്തിന് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താ, രാജാവ് കൊല്ലപ്പെടും എന്നാണ്. ഇത് പറഞ്ഞ സ്വപ്ന വ്യാഖ്യാതാക്കളെ മുഴുവൻ ആര് കൊല്ലുകയാണ്, രാജാവ് കൊല്ലുകയാണ്. അങ്ങനെ വേറൊരാളെ കൊണ്ടുവന്നു, ഓൻ ബുദ്ധിമാനായ സ്വപ്ന വ്യാഖ്യാതാവാണ്. രാജാവ് സ്വപ്നം പറഞ്ഞു. ഇയാൾ പറഞ്ഞു, നല്ല സ്വപ്നമാണ്, ഏറ്റവും നല്ല സ്വപ്നമാണ് പ്രഭോ താങ്കൾ കണ്ടിരിക്കുന്നത്. എന്താ ഇതിന്റെ വ്യാഖ്യാനം എന്ന് വെച്ചു. ഇതിന്റെ വ്യാഖ്യാനം, താങ്കൾക്ക് ശേഷം ഈ രാജ്യത്തിന്റെ ഭരണം താങ്കളുടെ മകന്റെ കയ്യിലായിരിക്കും. എന്താ പേരുള്ള വ്യത്യാസം, മകന്റെ കയ്യിലേക്ക് രാജഭരണം പോകണേ എന്ത് സംഭവിക്കണം, രാജാവ് മരിക്കണം. മനസ്സിലായില്ലേ? ഒരേ സംഗതിയായി, പക്ഷെ ആ പറച്ചിലൊരു മാറ്റം. മറ്റതും കൊല്ലപ്പെടുക എന്നുള്ളത് ഉറപ്പാണ്. ഈ രാജ്യത്തിന്റെ ഭരണം മകന്റെ കയ്യിലെത്തണമെങ്കിലും രാജാവ് കൊല്ലപ്പെടണം. ഒന്ന് നേർക്ക് നേരെ രാജാവ് മരിക്കൂ എന്ന് പറഞ്ഞു, മറ്റത് നിങ്ങളെ കാലശേഷം ഭരണം നിങ്ങളെ മോന്റെ കയ്യിലെത്തുന്നു പറഞ്ഞു. അപ്പൊ അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. അറിയോ, നമ്മൾ ഒരു കാര്യം എന്ത് പറഞ്ഞു എന്നതിനേക്കാൾ അപ്പുറം പ്രാധാന്യമുണ്ട്. എങ്ങനെ പറഞ്ഞു എന്ത് ചെയ്തു എന്നതിനേക്കാൾ പ്രാധാന്യമാണ് എങ്ങനെ ചെയ്തു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഈ പറഞ്ഞത് ഈ അഞ്ചു വിഷയങ്ങളിൽ കാര്യമായി നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് സ്നേഹത്തിന്റെ കാര്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് സ്നേഹം ചെറുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, നമ്മൾ മുതിർന്ന ആളുകളാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ ഒന്നെന്തറിയോ, നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ചെറുപ്പത്തിൽ സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മറ്റുള്ള ആളുകളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അംഗീകരിക്കുവാനും നിങ്ങളെ സ്നേഹിക്കുവാനും നിങ്ങളിലെ നല്ല വശങ്ങളെ പ്രകടിപ്പിക്കുവാനും സാധിക്കാതെ വരുന്നതാണ്. എപ്പോഴും ഒരു നിരാശയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ കഴിവുകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല, അത് നമുക്ക് ഒരിക്കലും പ്രയോഗിക്കാൻ കഴിയില്ല. നമ്മുടെ നല്ല വശങ്ങളൊന്നും നമ്മൾ കാണൂല. ഇതൊക്കെ എന്തിന്റെ പ്രശ്നമെന്നറിയോ, നമുക്ക് ചെറുപ്പത്തിൽ കിട്ടേണ്ട സ്നേഹം കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അതേപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുമ്പോഴും അംഗീകരിക്കുമ്പോഴും അത് അംഗീകരിക്കാൻ സാധിക്കാതെ വരുന്നതാണ്. നമ്മൾ മറ്റുള്ള ആൾ നമ്മളെ സ്നേഹിച്ചാലും ആ സ്നേഹം നമുക്ക് കാണാനോ അത് അംഗീകരിക്കാനോ കഴിയാത്ത
ഒരു പ്രയാസ പ്രശ്നം ചെറുപ്പത്തിൽ സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നമാണ്. ഇത് മുതിർന്നവർ അതേപോലെ തന്നെ കുട്ടികളിൽ ഇതല്ലാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. കുട്ടികളാണെങ്കിൽ അവർക്ക് ലഭിക്കാതിരുന്ന സ്നേഹം മറ്റെവിടെ നിന്നെങ്കിലും നമ്മൾ കണ്ടെത്തും. അതാണ് 18 വർഷം തീറ്റിപ്പോറ്റി വലുതാക്കിയ പെൺകുട്ടികൾ 18 ദിവസം പരിചയമുള്ള എന്താ മാര് പറഞ്ഞ 18 കൊല്ലം പോറ്റിയ മക്കള് 18 ദിവസം പരിചയമുള്ള ജാതി മതി നോക്കാതെ പോകാനുള്ള കാരണം നിങ്ങളാണ്. കാരണം നിങ്ങളടുത്തു നിന്ന് കിട്ടാത്തത് എന്തോ 18 ദിവസം മറ്റൊരുത്തനെ പരിചയപ്പെട്ട പോയിന്റ് അടുത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് വേറൊന്നല്ല നിങ്ങൾ മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം അത് കൊടുത്തിട്ടില്ല എങ്കിൽ എവിടെ നിന്നാണോ ഈ സാധനം കിട്ടുന്നത് എന്ന് നോക്കി മക്കൾ പോകും. ഉറപ്പാണ്. അതുകൊണ്ട് നല്ലോണം നിങ്ങൾ ശ്രദ്ധിച്ചോ. മക്കളെ സ്നേഹിക്കേണ്ട സമയത്ത് നല്ലോണം സ്നേഹിക്കണം. ആ സ്നേഹം പ്രകടിപ്പിക്കണം. മക്കളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഉണ്ട് എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ മക്കൾ അറിയണം. അല്ല എങ്കിൽ മക്കൾ സ്നേഹം തേടിപ്പോകും. അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഇൻഷാല്ലാ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇൻഷാല്ലാ 12:30 മുമ്പ് നമ്മളെ പരിപാടികൾ അവസാനിപ്പിക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പോകുന്നത്. ഏതായാലും ചില സൂചനകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ കൂട്ടി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ പ്രയാസവുമായി ബന്ധപ്പെട്ട് ഈ ഒളിച്ചോട്ടങ്ങളുമായി ബന്ധപ്പെട്ട് എത്തപ്പെടുന്ന കേസുകളിലൊക്കെ പെൺകുട്ടികൾക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്, ഞങ്ങൾക്ക് സ്നേഹം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. രക്ഷിതാക്കളോട് ചോദിച്ചാലോ, അവർ ജീവിച്ച തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, പക്ഷെ സ്നേഹം എന്ത് എന്നുള്ളതാണ് ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത്. സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൂച്ചെടിയുടെ തണ്ട് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായത്, നമ്മളൊരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി വിചാരിച്ചു, ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി, ഒരുപാട് പൂച്ചെടികളുണ്ട് അവിടെ, പല തരത്തിലുള്ള പല വർണ്ണങ്ങളിലുള്ള പൂച്ചെടികൾ അവിടെ ഉണ്ട്. നമ്മൾ ഏതായാലും അത് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി അതിന് കുറെ തണ്ടുകൾ മുറിച്ച് എന്ത് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നു നമ്മളെ വീട്ടിലേക്ക് അല്ലേ. എന്നിട്ട് നമ്മള് അത് അലസമായി എവിടെങ്കിലൊക്കെ അങ്ങനെ കുഴിച്ചിട്ട്, എന്നിട്ട് നമ്മളിങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് ഇങ്ങനെ പറയാണ്, ഇതെന്തപ്പോ ഇത്, ഞാൻ എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോ ഇതേ തണ്ടിൽ തന്നെയാണ് പല തരത്തിലുള്ള പൂക്കൾ ഉണ്ടായത്, ഇതെന്താ എന്റെ വീട്ടിൽ കൊടുന്നപ്പോ മാത്രം ഇത് പൂക്കൾ ഉണ്ടാകുന്നില്ല, എന്തിന്റെ പ്രശ്നമാണ്? തണ്ടിന്റെ പ്രശ്നമാണോ അല്ലെ കൊണ്ടുവന്ന നമ്മളെ പ്രശ്നമാണോ? അതേ ആ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ കണ്ട അതേ വർണ്ണത്തിലും ഭംഗിയിലുമുള്ള വ്യത്യസ്ത പൂക്കളും നമ്മളെ വീട്ടിലും നമുക്കുണ്ടാക്കാൻ കഴിയും. എന്ത് വേണം അതിന് അതിൻ്റെതായ രീതിയിൽ പരിപാലിച്ചാൽ ഉണ്ടാകും. അതല്ലാതെ പരാതി പറഞ്ഞതുകൊണ്ട് മാത്രം അതിൽ പൂക്കൾ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലേ? മനസ്സിലാകുന്നവരോട് കുറെ പറയണ്ടല്ലോ. മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് പല കുട്ടികളെ കുറിച്ച് നമ്മളിങ്ങനെ പറയും, ഓൻ്റെ മോനും ഭയങ്കരട്ടോ, എൻ്റെ മോളും ഭയങ്കരം, ഇങ്ങനെ മറ്റുള്ളവരെ നോക്കി ഇങ്ങനെ സംസാരിക്കുന്ന കുറെ രക്ഷിതാക്കളുണ്ട്. അതേപോലെയുള്ള നല്ല മക്കൾ നമ്മളെ വീട്ടിലുണ്ടാവും. ഏതുപോലെ? അന്യന്റെ സുഹൃത്തിന്റെ വീട്ടിലുണ്ടായ അതേ രൂപത്തിലുള്ള പൂക്കൾ നമ്മുടെ വീട്ടിൽ നമുക്കുണ്ടാക്കാം. പക്ഷെ അത് നടണ്ടടത്ത് നടണം, നടണ്ട രൂപത്തിൽ നടണം, പരിപാലിക്കേണ്ട രൂപത്തിൽ പരിപാലിക്കണം, ശ്രദ്ധിക്കേണ്ട രൂപത്തിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ കണ്ട അതേ പൂക്കൾ നമ്മളെ വീട്ടിലുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ ചുരുക്കം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കുറവാണ്. അതുകൊണ്ട് സ്നേഹം കൊടുക്കുന്ന വിഷയത്തിൽ, പ്രത്യേകിച്ച് മക്കൾക്ക് സ്നേഹം കൊടുക്കുന്ന വിഷയത്തിൽ ഒരു പിശുക്കും രക്ഷിതാക്കളെന്നുള്ള നിലക്ക് നിങ്ങൾ കാണിക്കാൻ പാടുള്ളതല്ല. എങ്കിൽ അവർ സ്നേഹം കിട്ടുന്നിടത്തേക്ക് നിങ്ങളെ കൈവിട്ട് അവർ പോകും എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാകുക. അതേപോലെ തന്നെ ഉപദേശത്തിന്റെ കാര്യത്തിൽ ഒരു മടിയും നിങ്ങൾ കാണിക്കാൻ പാടില്ല. ഉപദേശം ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, ഈമാനുള്ള ആളുകൾക്ക് ഉപദേശം ഫലം ചെയ്യും.
അതുകൊണ്ട് ഒരിക്കൽ പറഞ്ഞു കൊടുത്തില്ലേ, രണ്ടോട്ടും പറഞ്ഞു ഏടും കേൾക്ക് നിങ്ങൾ കേട്ടാ മതി എന്നല്ല, മറിച്ച് എന്താ, ഒന്ന് ഉപദേശത്തിന്റെ രീതി ശാസ്ത്രം നമ്മൾ പഠിക്കണം, അതേപോലെ തന്നെ ഉപദേശം നൽകിക്കൊണ്ടേയിരിക്കണം അല്ലേ. ഉപദേശത്തിന്റെ രീതി ശാസ്ത്രം എവിടെയും പോണ്ട, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഖുർആനിലും സുന്നത്തിലുള്ളത് തന്നെയാണ്. നമ്മൾ അങ്ങോട്ടേക്കൊന്ന് മടങ്ങിയാ മതി. നമ്മൾ കണ്ണുകൊണ്ടാണ് ഇതുവരെ ഖുർആൻ വായിച്ചത്. ഖുർആൻ എങ്ങനെ വായിക്കണം, മനസ്സുകൊണ്ടൊന്ന് ഖുർആൻ വായിക്കണം, മനസ്സിലായല്ലേ. നമ്മൾ കണ്ണുകൊണ്ട് ഖുർആൻ വായിച്ചതിനപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സുകൊണ്ട് ഖുർആൻ വായിക്കണം അല്ലേ. കണ്ണുകൊണ്ട് മാത്രമാണ് ഖുർആൻ വായിക്കുന്നതെങ്കിൽ ഇപ്പൊ കണ്ടില്ലാത്ത ആളുകൾ ഖുർആൻ മനസ്സിലാക്കുന്നില്ലേ അല്ലേ, നമ്മളെക്കാളും നന്നായി അവർ ഖുർആൻ ആസ്വദിക്കുന്നുണ്ട്. അവര് എന്തുകൊണ്ടാണ് അവർ ഖുർആൻ വായിച്ചത്, അവരെ മനസ്സുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഖുർആൻ നമ്മുടെ മനസ്സുകൊണ്ട് വായിക്കാൻ തയ്യാറായാൽ, ഹദീത്തുകൾ നമ്മുടെ മനസ്സുകൊണ്ട് വായിക്കാൻ തയ്യാറായാൽ, നമ്മൾ ഇന്ന് സമുദായം അനുഭവിക്കുന്ന, മക്കളുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ലുഖ്മാൻ അലൈഹി സ്വലാമിന്റെ സംഭവത്തിൽ നമുക്ക് കാണുന്നത്. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅയ്ദു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലുൽമുൻ അദീം. പക്ഷേ ആ ഉപദേശത്തിന്റെ, സദുപദേശത്തിന്റെ രീതി ശാസ്ത്രം എന്ന് പറയുന്നത് കുട്ടികളുടെ ആ മാനസിക തലം അവരെ പരിഗണിച്ചുകൊണ്ടാകണം എന്നുള്ളതാണ്. ആ ലുഖ്മാൻ നബി ഇസ്ലാമിന്റെ ഉപദേശം നോക്കിയെ, അവിടെ വിളി നോക്കിയെ, അവിടെ അതിന്റെ വിഷയം തന്നെ യാ ബുനയ്യ എന്നുള്ളതാണ്, എന്റെ കുഞ്ഞുമകനെ. ആ വിളിയിൽ തന്നെ എന്ത് ചെയ്യും, മക്കള് അനുസരിച്ചു പോകും, മനസ്സിലായില്ലേ. ഉപദേശിക്കേണ്ട രീതി ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കുക. വീണ്ടും യാ ബുനയ്യ ഇന്നഹ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ فتكون في صخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير. അവിടെയും വിളിക്കുന്നത് എന്റെ കുഞ്ഞു മകനെ, എന്നിട്ടും ആ കുഞ്ഞിനെ ആദ്യം മാനസികമായ തലം പരിഗണിക്കുന്നു, രണ്ടാമതാണ് ലുഖ്മാൻ നബി അലൈഹിസ്സലാം ഒരു ഉപദേശത്തിൽ ആത്മീയ തലത്ത് പരിഗണിക്കുന്നത്. ആദ്യത്തെ വിളിയിൽ എവിടെയാ പരിഗണിക്കുന്നത്, ആ കുഞ്ഞിന്റെ മാനസിക തലമാണ്. യാ ബുനയ്യ എന്റെ പൊന്നുമകനെ, അതാണ് ആ മാനസിക തലം. അതാണ് എങ്ങനെയാണ് മാനസിക തലം പരിഗണിക്കേണ്ടതെന്നുള്ളത്. ആ വിളിയിലും സമീപനത്തിലും ഒരു തലോടലിൽ പോലും നമ്മുടെ സ്നേഹം കുട്ടികൾ അറിയും, മനസ്സിലല്ലേ. അപ്പോ ആ വിളിയാണ് എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം നോക്കിയാൽ തീർച്ചയായും അത് കാര്യം ഒരു കടുകമണിയുടെ തൂക്കമുള്ളതായിരുന്നാൽ പോലും, എന്നിട്ട് അതൊരു പാറക്കല്ലിലോ അതല്ലെങ്കിൽ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ തന്നെ ആയാലും അള്ളാഹു അത് പുറത്തു കൊണ്ടുവരുന്നതാണ് എന്നുള്ള ആ ഒരു വിശ്വാസം കുഞ്ഞിന്റെ മനസ്സിൽ വളർത്തിയെടുക്കുന്നതിനും അഥവാ ആത്മീയ തലം പരിഗണിക്കുന്നതിന് മുമ്പ് ആദ്യമായി പരിഗണിക്കുന്നതും എന്താണ്, കുഞ്ഞിന്റെ മാനസിക തലമാണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മള് കുഞ്ഞുങ്ങളോട് സമീപനങ്ങൾ സ്വീകരിക്കേണ്ടത്. വീണ്ടും പറയാണ്, യാ ബുനയ്യ അഖിമിസ് സ്വല വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അവിടെയും രണ്ടാമതാണ് ആദ്യം പരിഗണിക്കുന്നത്, വീണ്ടും വിളിക്കുകയാണ് യാ ബുനയ്യ എന്നുള്ള മാനസിക തലമാണ്. രണ്ടാമതാണ് നിസ്കാരത്തെ കുറിച്ചും നന്മ കൊണ്ടുള്ള കൽപ്പനയെ കുറിച്ചും തിന്മ വിരോധിക്കലുമായി ബന്ധപ്പെട്ട അത് ആത്മീയ തലമാണ്, മനസ്സിലായില്ലേ. ആ ആത്മീയ തലം പരിഗണിക്കുന്നതിന് മുമ്പ് ആ വിളിയിൽ പരിഗണിച്ചത് എന്താ, കുഞ്ഞിന്റെ മാനസിക തലമാണ് എന്ന് നാം അറിയണം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, കുന്തു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ഫഖാൽ. ഒരു ദിവസം ഞാൻ പ്രവാചകന്റെ പിറകിലായിരിക്കെ ഒരു ദിവസം എന്നെ പിന്നെ പ്രവാചകൻ വിളിക്കുകയാണ്, യാ ഗുലാം, അല്ലയോ മോനെ, അല്ലയോ കുട്ടി, ആ വിളിയാണ്. യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാതിൻ. അപ്പോ ഒരു ആത്മീയ തലം പഠിപ്പിച്ചു കൊടുക്കണം. ആ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുന്നേ ആ പ്രവാചകന്റെ വിളിയാണ്, യാ ഗുലാം എന്റെ മകനെ എന്നുള്ള വിളി. എന്നിട്ട് പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്, ഞാൻ നിനക്ക് ഏതാനും ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. അതിനെന്താ, കുഞ്ഞുങ്ങൾ ആദ്യമായി നല്ല ഉപദേശങ്ങൾ നൽകണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അള്ളാഹനെ സൂക്ഷിക്കണം അല്ലെ. ചെറിയ കുഞ്ഞിനോട് ഇപ്പൊ അള്ളാഹനെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ട് എന്താ പോലെ കാര്യം നമ്മൾ വിചാരിക്കും. പക്ഷെ എന്താ, അവിടെയും ഉപദേശത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, അള്ളാഹനെ സൂക്ഷിക്കാൻ, അള്ളാഹുവിനെ ശ്രദ്ധിക്കാൻ ഉള്ള ഉപദേശം, തഖ്വ കൊണ്ടുള്ള ഉപദേശം
സ്വരൂപത്തിലേ നമ്മൾ മക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുക. നീ അള്ളാഹനെ സൂക്ഷിക്കണം എങ്കിൽ അള്ളാഹു നിന്നെയും സൂക്ഷിക്കും. അള്ളാഹനെ സൂക്ഷിക്കണം എങ്കിൽ ഒരാവശ്യം വരുന്ന ഘട്ടത്തിൽ അള്ളാഹുവിനെ നിനക്ക് നേർക്കുനേരം മുന്നിൽ കണ്ടെത്താൻ കഴിയും. ഒരു സഹായിയായി അള്ളാഹു നിന്റെ മുന്നിലുണ്ടാകും. അതുകൊണ്ട് ഇദാ സഅൽത ഫസ്അലില്ല. ചെറിയ കുഞ്ഞാണ്, ശവനോട് പറഞ്ഞു കൊടുക്കുന്ന എന്താ മോനെ, ഇദാ സഅൽത നീ ചോദിക്കുകയാണെങ്കിൽ ഫസ്അലില്ല, അള്ളാഹനോട് നീ ചോദിക്കണം. വ ഇദസ്താഅൻത ഫസ്തഅം ബില്ല, നീ സഹായം തേടാണെങ്കിൽ നീ അള്ളാഹുവിനോട് സഹായം തേടണം. എന്നിട്ട് പറയണം വ അലം, നീ അറിഞ്ഞ അറിയണം അന്നൽ ഉമ്മത്ത ജനങ്ങൾ മുഴുവനും നീ അറിയണം, ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുകയാണ്. എന്നാലോ അള്ളാഹു വിധിച്ചതല്ലാത്ത ഒരു ഉപകാരവും ഇനി മനുഷ്യന്മാർ ഒന്നാകെ ഒരുമിച്ചു കൂടിയാലും ഇല്ല, അവർക്ക് നിനക്ക് ചെയ്തു തരാൻ കഴിയുകയില്ല. അതേപോലെ ഇനി മനുഷ്യന്മാർ മുഴുവൻ ഒരുമിച്ച് കൂടാണ്. ഇന്നത് കുട്ടികളല്ല, ഇന്ന് നമ്മളെ പഠിപ്പിക്കേണ്ട കുറെ പാഠാണ്. മനസ്സിലായില്ലേ? ചിലെന്തെങ്കിലും ഒരു ഭരണമാറ്റം, ഒരു കറൻസി പ്രശ്നം എന്തൊക്കെ വരുമ്പോ സ്ത്രീകൾ ആകെ പേടിച്ചിട്ടായിപ്പോളും, ആകെ ബേജാറിലാണല്ലോ. എന്ത് സംഭവിക്കും? ഇക്കളെ ഒന്നും സംഭവിക്കൂല, ഒന്നും സംഭവിക്കൂല. കാരണം എന്താ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റസൂലുള്ളാഹി വിളിച്ച് പഠിപ്പിച്ച ആ ഒരു യഖീൻ ഉണ്ടല്ലോ, നമ്മുടെ മലയാളത്തിൽ യഖീൻ ഉറപ്പ് രണ്ടൊന്നും തന്നെ, നടു സെന്റർ എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു യഖീൻ നമ്മുടെ മനസ്സിലുണ്ടായി ഒന്നും സംഭവിക്കാൻ വന്നത്. കാരണം എന്താ, ഇബ്നു അബ്ബാസ് റസൂലുള്ളാഹി പറഞ്ഞില്ലേ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടുകയാണ്, അയ്യല്ലുറൂക ബിഷൈഇൻ, നിനക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്താൻ വിചാരിച്ചുകൊണ്ട് ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയാലും നിനക്ക് അല്ലാഹു വിധിച്ചതല്ലാത്ത ഒരു പ്രയാസവും ഇനി ഒരു പ്രപഞ്ചം മുഴുവനും, പ്രപഞ്ചത്തിലെ ആളുകൾ മുഴുവൻ ഒരുമിച്ച് കൂടിയാലും ഇല്ല, ഒരാൾക്കും വരുത്താൻ സാധിക്കുകയില്ല. കാരണം പേന ഉയർത്തപ്പെട്ടു, ഏടുകൾ ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ വിധികളൊക്കെ അല്ലാഹു തീർപ്പാക്കി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇന്ന് നമ്മളും നന്നായി പഠിക്കാം. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. മനസ്സിലായില്ലേ? വമാ ഖദറുല്ലാഹ ഹഖ ഖദരി വൽ അർദു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതു ബിയമീനി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അല്ലാഹുവിനെ കണക്കാക്കേണ്ട പുറപ്രകാരം ആളുകൾ കണക്കാക്കിയിട്ടില്ല എന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹനെ കണക്കാക്കേണ്ട പുറപ്രകാരം കണക്കാക്കി നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയും ഒരു മനുഷ്യനെ മാനസികമായി തളർത്തൂല എന്ന് നമ്മൾ അറിയാം. ആര് തന്നെ നമുക്കിതിൽ ഒരുമിച്ച് കൂടിയാലും ഇല്ല, അള്ളാഹു വിധിച്ചതല്ലാത്ത ഒരു ഉപദ്രവവും ഒരാൾക്കും നമ്മളെ വരുത്താൻ കഴിയില്ല. പക്ഷെ ഇത് നമ്മൾ കുഞ്ഞു മനസ്സിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മക്കളെ പഠിപ്പിച്ച് മുന്നിലോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് കുട്ടികളുടെ മാനസിക തലത്തെ പരിഗണിച്ചുകൊണ്ടാണ് യഥാർത്ഥം നമ്മളെ കുട്ടികളെ വളർത്തേണ്ടത്. ഓരോ നിലവാരത്തിനനുസരിച്ചിട്ടാണ് കുട്ടികൾക്ക് നൽകേണ്ട ഉപദേശങ്ങളും അവരെ പരിഗണിക്കുകയും ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ അറിയുക, കുട്ടികൾ വൃത്തികേടിലേക്ക് പോകാതിരിക്കാൻ നാം എന്ത് ചെയ്യണം അല്ലേ? എല്ലാവരും ബേജാറി പതാണ്. കാരണം എന്താ, പരിസരം മലിനമാണ്, നമ്മുടെ പരിസരം മലിനമാണ്. ചെളിവെള്ളം കെട്ടിക്കിടന്നിട്ടല്ല, മനുഷ്യന്താ മദ്യം, മയക്കുമരുന്ന്, പുകവലി, പാൻപറാഗ്, അശ്ലീല സിനിമകൾ എന്ന് തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് പരിസരം മലിനമാണ്. നിങ്ങളിലേക്കും അത് പടർന്നു പിടിച്ചേക്കാം. നിങ്ങളിലേക്കെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ മക്കളിലേക്ക് നമ്മളത് നമ്മ തിന്മകൾ അത് പടർന്നു പിടിച്ചേക്കാം. അതുകൊണ്ട് നമ്മള് നല്ലവണ്ണം ശ്രദ്ധിക്കുക. അതിന് പൊതുവേ ഇത് ശ്രദ്ധിക്കാതെ ഇതിനൊന്നും പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത കുറെ രക്ഷിതാക്കളുണ്ട്. ഏതായാലും ഇത്രക്കായില്ലേ, അതിനുവേണ്ടി പണിയെടുക്കാൻ പിന്നെ തയ്യാറല്ലാത്ത കുറെ രക്ഷിതാക്കളുടെ ചില മറുപടികളാണ് ചില ആളുകൾ പറയും. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയാണ്, ഈ കാലഘട്ടത്തിന്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾ പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താ, ആ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടി, കാരണം എന്താ, കാലം ദുഷിച്ചിരിക്കുന്നു, എല്ലാം കാലഘട്ടത്തിന്റെ തകരാറാണെന്നാണ്.
നമ്മളീ വാത് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഇങ്ങനത്തെ ഓറിയന്റേഷൻ ക്ലാസ് കൊണ്ടൊന്നും കാര്യമില്ല. കാരണം എന്താ അറിയോ, കാലഘട്ടം തന്നെ ദുഷിച്ചിരിക്കുന്നു. നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ആരാണ് കാരണക്കാർ? ഇനിയാണ് നമ്മൾ പഠിക്കേണ്ടത്. കാലമോ കാലഘട്ടമോ കുട്ടികളോ? ചിലകൾ പറഞ്ഞെന്താ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാലഘട്ടത്തിന്റെ തന്നെ പ്രശ്നമാണ് ഇതെന്ന്, കാലത്തിന്റെ തന്നെ പ്രശ്നമാണ്, നമ്മളെ കുട്ടികളെ പ്രശ്നമല്ല എന്നാ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, കുട്ടികളെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു വിടുന്നത് ആരും? കാലോ കാലഘട്ടോ കുട്ടികളോ? കുട്ടികളെ മദ്യപിക്കാൻ, മയക്കുമരുന്ന് ഉപയോഗിക്കാൻ, അതേപോലെ തന്നെ ഗെയിമുകളുടെ പിന്നാലെ പോകാൻ, ഇങ്ങനത്തെ തിന്മകളെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഓരോന്ന് നിങ്ങളെ മനസ്സിലേക്ക് എടുത്തോ. ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തതാരാണ്? പഠിപ്പിച്ചതാരാണ്? ആരാ? കാലഘട്ടോ മനുഷ്യന്മാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തിന്മകൾ നമ്മളിലേക്ക് പടർന്നു പിടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിലൊന്ന് കുട്ടികളെ വളർത്തുന്ന വ്യത്യസ്ത രീതികളാണ്. സമയം 26 ആയി, ഇൻഷാല്ലാ നിർത്താൻ തോന്നുന്നു. പിന്നെ കുട്ടികളെ വളർത്തലുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ പിന്നെ ആ ഡയഗ്രാമിൽ കണ്ട 5 കാര്യങ്ങളിൽ ഒരു കാര്യമാണ് നമ്മൾ ഊന്നി സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ അറിയേണ്ടത്, പിന്നെ നിർത്തണം, സമയം ഒരു 10 മിനിറ്റ്, ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മൾ അറിയേണ്ടത് വെച്ചാൽ നമ്മുടെ സമുദായത്തിൽ കുട്ടികളെ വളർത്തുന്ന വ്യത്യസ്ത രീതികളുണ്ട് അല്ലേ. ഈ രീതികളിൽ ഈ ഇതിൽ കാണുന്നത് പോലെ തന്നെ കുട്ടികൾക്ക് തന്നെ ആകെ കൺഫ്യൂഷനാണ്. ഞാൻ ഇപ്പൊ എങ്ങോട്ടേക്ക് പോകണമെന്നുള്ളതാണ് കുട്ടികളാകെ ഇപ്പൊ പ്രയാസപ്പെട്ടിരിക്കുന്നത്. ഏതായാലും പിന്നെ 3 രീതികളിലാണ് കുട്ടികൾ ഇന്ന് വളർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 3 രീതികളാണ്. അതിൽ ഏത് രീതിയാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, കർശന രീതിയാണ്, സ്ട്രിക്ട്നെസ്. ആ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവും, അനങ്ങാൻ വിടും, സംസാരിക്കാൻ വിടൂല. മനസ്സിലായില്ലേ? അങ്ങനെ എപ്പോഴും കയർത്തോണ്ടായിരിക്കും ചില രക്ഷിതാക്കൾ. ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ അവർ ലക്ഷ്യം എന്താ? കുട്ടികളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ കുട്ടികൾ നന്നായി വളരണം എന്നുള്ള നിലക്കാണ് ഇങ്ങനെ കർശന രീതിയിൽ കുട്ടികളെ വളർത്തുന്നത്. ഞാൻ പറഞ്ഞത് പറയണേക്കാൾ അപ്പുറം പാടില്ല എന്നല്ല, ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത രീതിയിൽ കുട്ടികളെ വളർത്തുന്ന ആളുകളുണ്ട്. നോക്കിയേ, ആ ഒരു കുഞ്ഞിന്റെ ഒരു രംഗം നോക്കിയേ, പേടിച്ചരണ്ട്. ആ കുട്ടികൾ എങ്ങനെ നന്നാകും അല്ലേ? ഇങ്ങനെ വളർത്തുന്നതിന്റെ പ്രത്യേകതകൾ, ഒന്ന്, യാതൊരു ദാക്ഷിണ്യവും ഇല്ലാത്ത നിയന്ത്രണം. അതേപോലെ തന്നെ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത കൽപ്പനകൾ, കൽപ്പനകൾ മാത്രം കേട്ട് വളരേണ്ട കുട്ടികൾ. അതേപോലെ തന്നെ സ്നേഹം, പരിഗണന, അംഗീകാരം മുതലായവ പ്രകടിപ്പിക്കപ്പെടാത്ത അന്തരീക്ഷം. കൽപ്പനകൾ മാത്രം, കർശന രീതി മാത്രം. ഒരു സ്നേഹം ഉണ്ടാവില്ല, ഒരു പരിഗണന ഉണ്ടാവില്ല, ഒരു അംഗീകാരം ഉണ്ടാവില്ല. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഒന്നും തിരഞ്ഞെടുക്കാനുള്ള ഒരു അനുവാദമോ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല കുട്ടികൾക്ക്. പാപ്പ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞതുപോലെ അല്ലേ, അതാണ് ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യുക എന്ന രീതി, ഞാൻ ചെയ്യുന്നത് പോലെ നീ ചെയ്യുക എന്നല്ല. ഇതിൽ ഒരുപാട് തത്വങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വാചകമാണ് അല്ലേ. ഞാൻ കഴിഞ്ഞ മീറ്റിംഗില്, ക്ലാസ് ഇല്ല, മീറ്റിംഗിന്റെ അവസാനത്തിൽ ഞാൻ ഒരു വാചകം പറഞ്ഞിരുന്നു അല്ലേ. ഫജറിന്റെ സമയത്ത് ഉമ്മ വാപ്പ ഭാര്യനെ വിളിക്കുകയാണ്. ഇതെന്താ ചോദിക്കുന്നത്? മോൻ പള്ളിക്ക് പോയോ എന്നാണ്. അങ്ങനെ ഇയാള് കട്ടിലിൽ കിടന്നിട്ട്, ബെഡിൽ കിടന്നിട്ട് ചോദിക്കാണ്, മോൻ പള്ളിക്ക് പോയോ? അതിന് പകരം വാ മോനെ പള്ളിക്ക് പോകാം. ചെറിയൊരു മാറ്റം നമ്മളിൽ ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യുക എന്ന രീതിയല്ല യഥാർത്ഥത്തില്. നമ്മളാണ് യഥാർത്ഥത്തില് കുട്ടികൾക്ക് മാതൃകയാകേണ്ടത്. ഞാൻ ചെയ്യുന്നത് പോലെ, അപ്പൊ ഞാൻ നമ്മൾ തിന്മയാണെങ്കിൽ അതേപോലെ, നമ്മൾ തെറ്റിയാണെങ്കിൽ അതേപോലെ, നമ്മൾ നന്മയാണെങ്കിൽ അതേപോലെ. അപ്പൊ നമ്മള് ഈ കൽപ്പനക്കപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യ, അത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ആളുകളാകുക. ഇതിന്റെ ഒരു റിസൾട്ട് ആണ് ഇൻഷാല്ലാഹ് ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ വരൂല, ഇത് നിങ്ങളെ ഓർമ്മയിൽ ഉണ്ടാകട്ടെ. ഈ ഈ പിക്ചറിന് ശേഷം ഇങ്ങനെയാണ് നമ്മുടെ മക്കളെ വളർത്തുന്നത് എങ്കിൽ ഇതിന്റെ റിസൾട്ട് ഇതാണ്. എന്താ റിസൾട്ട്? നമ്മുടെ മക്കളും വരും ഇങ്ങനെ തന്നെ. കുറച്ചങ്ങോട്ട് വലുതായിക്കൊള്ളട്ടെ,
നമ്മള് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് നമ്മളെ വായിലേക്ക് ഇങ്ങനെ തിന്ന കടിച്ചു കയറാൻ വരും നമ്മളെ മക്കൾ. അല്ലേ? അത് ശ്രദ്ധിക്കണം. ആ ഒരു രീതിയല്ല നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ രീതിയാണ് എന്തും അനുവദിച്ചു കൊടുക്കുന്ന രീതി. ഫുൾ ഫ്രീഡം, ഫുൾ സ്വാതന്ത്ര്യം. ഏറ്റവും അപകടത്തിലേക്കാണ് എത്തുക. ഈ രണ്ട് പിക്ചർ തന്നെ നിങ്ങൾക്ക് ചില അല്ലെ ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഒരു കുഞ്ഞാണ് ഫുൾ സ്വാതന്ത്ര്യത്തില് ഇതുപോലുള്ള ഒരു സ്വിമ്മിംഗ് പൂളിലെ കുഞ്ഞിനെ കളിക്കാൻ വിട്ടാലോ? ഞാൻ എങ്ങനെ ഒരു നിയന്ത്രണം വരുത്താറെന്നില്ല. ഞാൻ എന്റെ കുഞ്ഞിന് എപ്പോഴും സ്വാതന്ത്ര്യമാണ്. മനസ്സിലായില്ലേ? ഇതാണ് രണ്ടാമത്തെ രീതി. പിന്നെന്താ, എന്ത് ചെയ്താലും ഇങ്ങനെ നോക്കിക്ക, അത് കുഞ്ഞിനൊന്ന് കുഞ്ഞിനൊന്ന് പറഞ്ഞു കൊടുക്ക, അതിനെ തിരുത്ത, ആ പരിപാടിയൊന്നുമില്ല. എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് എന്ത് ചെയ്യാം? കുഞ്ഞുങ്ങളെ വളർച്ച. ഇതിന്റെ പ്രത്യേകത, ഒന്നിനും പരിധിയില്ലാത്തൊരവസ്ഥ, യാതൊരു വിവേചനവുമില്ലാത്ത സ്വാതന്ത്ര്യം, പരിധികളും പരിമിതികളും ഇല്ലാത്ത ചോയ്സുകൾ, നിനക്ക് ആഗ്രഹമുള്ളത് എന്തും ചെയ്യാം എന്ന മനോഭാവം. ഇതാണ് ഒന്ന് കർശന രീതി. രണ്ടാമത്തത് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തിട്ട്. ഈ രണ്ട് രീതിയും നമുക്ക് അപകടമാണ്. മൂന്നാമത്തതാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ. ഏറ്റവും നല്ല ശിക്ഷണം കൊടുത്തുകൊണ്ട് നമ്മളെ മക്കൾ എന്ത് ചെയ്യാം? നമ്മൾ വളർച്ച. ഈ മൂന്ന് രീതിയിൽ നമ്മൾ ഇൻഷാല്ലാഹ് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ എന്താണ് ഈ പോസിറ്റീവ് ഡിസിപ്ലിൻ എന്നതുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ലാഹ് നമ്മൾ വിശദീകരിക്കും. എപ്പോഴും ഒരു ഒരു ശ്രദ്ധ നമ്മുടെ മക്കളോടൊപ്പം ഉണ്ടാകുക എല്ലാ കാര്യത്തിലും. അവരെ പരിഗണിച്ചുകൊണ്ട്, അവരെ സ്നേഹിച്ചുകൊണ്ട്, അവരെ അറിഞ്ഞുകൊണ്ട്, അവരെ ഉപദേശിച്ചുകൊണ്ട് അവരെ കൂടെ നിൽക്കുന്ന മൂന്നാമത്തെ രീതിയാണ്. അതിന്റെ പ്രത്യേകത, അന്തസ്, അഭിമാനം, ബഹുമാനം, പരിഗണന എന്നിവയാൽ നിറഞ്ഞ അചഞ്ചലത്വം അഥവാ ദൃഢത, കൽപ്പനയോട് കൂടിയുള്ള സ്വാതന്ത്ര്യം. അല്ലേ? എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതെന്തുണ്ടാവും? കൽപ്പന ഉണ്ടാവും, എന്നിട്ടായിരിക്കും സ്വാതന്ത്ര്യം കൊടുക്കുക. അതേപോലെ തന്നെ പരിധികളും പരിമിതികളുമുള്ള ചോയ്സുകൾ, എന്ത് തിരഞ്ഞെടുക്കുകയാണെങ്കിലും അതിന്റെ രണ്ടു വശങ്ങളും കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. മോനെ, അതിന് ഇങ്ങനത്തെ ഒരു പ്രയാസമുണ്ട്, ഇങ്ങനത്തെ നന്മകളുണ്ട്. പ്രയാസത്തിലേക്കും അപകടത്തിലേക്കും നമ്മൾ പോകരുത് എന്നുള്ള ആ ഒരു രീതി. അതേപോലെ തന്നെ സ്നേഹം, ബഹുമാനം, അംഗീകാരം, പരിഗണന എന്നിവ പ്രകടിപ്പിക്കപ്പെടുന്ന അന്തരീക്ഷം, ഇതാണ് ഈ മൂന്നാമത്തെ രീതി. ഇനി നിങ്ങൾ ആലോചിക്കുക, ഏത് രീതിയിലുള്ള ശിക്ഷണമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വളർന്നു വന്നപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് കിട്ടിയത്? ഏത് രീതിയിലുള്ള ശിക്ഷണമാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ ചിന്തിക്കുക. യഥാർത്ഥത്തിൽ നാം നൽകേണ്ട ശരിയായ ശിക്ഷണ രീതി ഏതാണ്? ഇൻഷാല്ലാഹ് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഈ മൂന്ന് രീതിയിൽ, ആ മൂന്ന് രീതിയുടെ അപകടവും രണ്ട് രീതിയുടെ അപകടവും മൂന്നാമത്തെ രീതിയുടെ ഇൻഷാല്ലാഹ് അതിന്റെ ബാക്കി ഭാഗങ്ങളുമാണ് അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു, പിന്നെ ഏതായാലും ഇനി എല്ലാ മാസവും കുട്ടികൾക്ക് എന്തില്ല, വെക്കേഷൻ ഇല്ല. ഇതേപോലെ മാസത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഇവിടെ പൂർണ്ണമായി രാവിലെ മുതൽ 10 മുതൽ 12 മണി വരെ ആ സമയം നിങ്ങൾ പരമാവധി പിന്നെ പാലിക്കുക. അതിനുശേഷം ഇൻഷാല്ലാഹ് നിങ്ങൾക്ക് നാളെ വൈകുന്നേരം വരെ, ഞാൻ ആ വോയിസ് മെസ്സേജിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ കുട്ടികളെ കൂടെ ഇവിടെ എന്തൊരു ദിവസം താമസിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് രാത്രി വരെ കുട്ടികളോട് ചെലവഴിക്കാം. ഉച്ചയ്ക്ക് ശേഷം ഉച്ചവരെ നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്. കാരണം പിന്നെ വെറുതെ സമയം വേസ്റ്റ് ചെയ്യേണ്ടാന്ന് വെച്ചിട്ട് ഇൻഷാല്ലാഹ് ഈ ക്ലാസ്സിന് ശേഷം കുട്ടികൾ ഫ്രീ ആണ്, നിങ്ങൾ കുട്ടികളുമായി ചെലവഴിക്കാം. ഇൻഷാല്ലാഹ് അതിനുശേഷം രണ്ടാമത്തെ ആഴ്ച നമ്മളിവിടെ കൊടുക്കും. രണ്ടാമത്തെ ആഴ്ച, രണ്ടാമത്തെ മാസം സെക്കൻഡ് സാറ്റർഡേ ഇതേപോലെ നമ്മുടെ ക്ലാസ് ആയിരിക്കും. ആ ക്ലാസ്സിന് ശേഷം ഉച്ചയോടുകൂടി, ഭക്ഷണത്തോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാം. അപ്പൊ അതിൽ നമ്മൾ എല്ലാ മാസത്തിലെയും സെക്കൻഡ് സാറ്റർഡേയും സൺഡേയുമാണ് നമ്മുടെ അവധി ഉണ്ടായിരുന്നത്. അതിൽ ചില പ്രയാസങ്ങൾ, ഈ ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് തീരെ ഉപകരിക്കാത്തൊരു ദിവസമാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും പർച്ചേസിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഉപകാരപ്പെടാത്തൊരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയിട്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം അതേപോലെ തന്നെ ഞായർ, തിങ്കൾ, ചൊവ്വ നാല് ദിവസമായിരിക്കും ഇൻഷാല്ലാഹ് കുട്ടികളുടെ അവധി. പിന്നെ ചൊവ്വാഴ്ച രാത്രിയോടുകൂടി ഇൻഷാല്ലാഹ് കുട്ടികളെ തിരിച്ച് ക്യാമ്പസിൽ എത്തിക്കേണ്ട രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇൻഷാല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ബാബുർക്കാൻ
രണ്ടും. Thank you.